തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന് വേണ്ടി പ്രാർത്ഥന നടത്തി എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ. ഉമാ തോമസിന്റെ വിജയത്തിനു വേണ്ടി ശബരിമലയിലെത്തിയാണ് എൽദോസ് കുന്നപ്പള്ളി പ്രാർത്ഥന നടത്തിയത്. ചൊവ്വാഴ്ചയായിരുന്നു അദ്ദേഹം ശബരിമലയിലെത്തിയത്. മകൻ സെബാസ്റ്റ്യനും രണ്ട് സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫും യു ഡി എഫും തിരക്കുപിടിച്ച പ്രചരണം നടത്തുന്നതിനിടയിലാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ശബരിമല ദർശനം. ഡി സി സി ഉപാധ്യക്ഷൻ കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി. ഇരുമുടിക്കെട്ടുമായി മലയിലെത്തിയ എൽദോസ് രാവിലെ ദർശനത്തിന് ശേഷം സന്നിധാനത്ത് വിശ്രമിച്ച ശേഷമാണ് മലയിറങ്ങിയത്. നേരത്തെയും എൽദോസ് മല കയറിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കലക്ടർ രാജമാണിക്യത്തിനൊപ്പം എൽദോസ് ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇത് ആറാം തവണയാണ് അദ്ദേഹം മല കയറുന്നത്. അതേസമയം തൃക്കാക്കരയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഇരുമുന്നണികളും പറയുന്നത്. തൃക്കാക്കരയിലെ പഴയ കണക്കുകൾ മറന്നു കളയണമെന്നും എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ തൃക്കാക്കര എന്തു വില കൊടുത്തും പിടിച്ചെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനാണ് തൃക്കാക്കരയിലെ ഏകോപന ചുമതല. തൃക്കാക്കരയിലെ വിജയം എൽ ഡി എഫിന് നിർണായകമാണ്. തൃക്കാക്കരയിൽ വിജയിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം നൂറിലെത്തും. ഡോക്ടർ ജോ ജോസഫാണ് തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അതേസമയം കഴിഞ്ഞ ദിവസം ഉമാ തോമസിന് വോട്ട് തേടി ശശി തരൂർ എം പി രംഗത്തെത്തിയിരുന്നു. കെ വി തോമസിനെതിരെ തരൂർ വിമർശനം നടത്തുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് പാർട്ടിയോട് കൂറു പുലർത്തണമെന്ന് തരൂർ പറഞ്ഞു. പാർട്ടി അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടി വിടുന്നത് തന്നെയാണ് നല്ലതെന്നും കെ വി തോമസ് അല്ല പി ടി തോമസാണ് തൃക്കാക്കരയിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നതെന്നും തരൂർ പറഞ്ഞിരുന്നു. ഉമാ തോമസിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിൽ പി ടി തോമസ് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഉമാ തോമസിനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്താൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഉമാ തോമസിനെ മത്സരിപ്പിച്ചാൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇതോടെ കെ വി തോമസ് പാർട്ടിയോട് കൂടുതൽ ഇടഞ്ഞു. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അദ്ദേഹം വേദി പങ്കിട്ടു. ഇതോടെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു.